നാസർബായി ചാമ്പിക്കോ? ആ ഇത് ഈ നരബലിയെ പറ്റിയാണല്ലോ അല്ലെ, പ്രബുദ്ധ കേരളത്തിൽ നരബലി. ഈ നരബലിയൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആരാണത്, ഈ നരബലിയുടെ ഒക്കെ പിന്നിൽ ഈ മത തീവ്രവാദികളും മതവിശ്വാസികളും മതദൈവാരാധകരുമാണ്. ഇവരൊക്കെയാണ് ഈ നരബലിയുടെ ആസൂ, കാരണം ഇവർക്കൊക്കെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. ദൈവങ്ങളില്ലാതെ ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ഈ മതദൈവങ്ങളില്ലെങ്കിൽ അവർക്ക് ഒരു നിമിഷം മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. അവർക്ക് ഈ മതദൈവങ്ങളും മതഗ്രന്ഥങ്ങളും മതപ്രവാചകന്മാരും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അവരെ പ്രീതിപ്പെടുത്തണം. പണ്ട് കാലങ്ങളിലൊക്കെയാണ് മനുഷ്യരെ ദരബലി കൊടുത്തുകൊണ്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ ഗുഹ ഈ 6-ാം നൂറ്റാണ്ടിലും ഈ 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിലും ഈ മതദൈവങ്ങൾ പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവം നടന്നിരുന്ന ഈ മധ്യേഷ്യൻ പ്രദേശങ്ങളിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ നരബലി നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം നരബലിയുടെ ഏറ്റവും വലിയ ഒരു പെരുന്നാൾ നടത്തുന്നവരാണ് മുസ്ലിമീങ്ങൾ. നരബലിയുടെ ഏറ്റവും വലിയ പെരുന്നാൾ അതാണ് ഈദുൽ അൽഹ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത്. മനുഷ്യ നരബലിയുടെ പെരുന്നാളാണ് നരബലി. ഇബ്രാഹിം നബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അബ്രഹാം എന്ന് പറയുന്ന പ്രവാചകന്റെ മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ പിശാജ് പറയുന്നുണ്ട് കൊടുക്കരുത് കേട്ടോ, പിശാജ് വഴിയിൽ നിന്ന് വിളിച്ചു പറയും കൊടുക്കരുത്, നിന്റെ മകനാണ്, നീ അവനെ അറുത്തു കൊടുക്കരുത്. അപ്പൊ പിശാജിനോട് പിശാജിനെ ആട്ടി ഓടിച്ചു പോകും, ആട്ടി ഓടിച്ചു ആ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവരും. ദൈവം പറയുന്നു മനുഷ്യനെ നരബലി വരുത്താൻ, പക്ഷെ പിശാജ് അവിടെ ഇടപെട്ടു. പിശാജ് പറഞ്ഞു നീ നിന്റെ മകനെ കൊല്ലരുത് കേട്ടോ ഇബ്രാഹിമേ. എന്നിട്ട് ആ പിശാജിനെ ഇന്നും മക്കത്ത് കല്ലെറിയുന്നവരാണ് ഈ മുസ്ലിം സഹോദരങ്ങൾ. ഈ മക്കത്ത് പോയി ആ നരബലി നടത്താൻ പോയ മനുഷ്യനോട് അരുതേ നിന്റെ മകനെ നരബലി നടത്തരുതേ എന്ന് പറഞ്ഞ ആ പിശാജിനെ കല്ലെറിയാൻ ഈ ഇന്ത്യയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മക്കത്ത് പോയി കല്ലെറിഞ്ഞു വരുന്നവരാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. ഇത് സെമിറ്റിക് മതങ്ങളായ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ഹിന്ദുക്കളോ ഒന്നും പുറയില്ലല്ലോ കേട്ടോ. ഞാൻ ഒരു മതത്തെ ഇവിടെ പിന്നെ ഇതിൽ പുറയിലാക്കുന്നില്ല. എല്ലാ മതങ്ങളും നരബലിയുടെ കാര്യത്തിൽ എല്ലാ മതങ്ങളും കണക്കാണ്. അതിൽ പ്രത്യേക ഒരു ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങളാണെന്നേ ഉള്ളൂ. കാരണം അവരെ നരബലിയുടെ ഒരു പെരുന്നാൾ തന്നെ ഒരു ആഘോഷം തന്നെ നടത്തുന്നവരാണ് ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ. ഹജ്ജ് പെരുന്നാളിനോടനുബന്ധിച്ച് മനുഷ്യനെ നരബലി കൊടുത്താൽ അകത്താവും, അതുകൊണ്ട് മൃഗങ്ങളെ ഏർത്തു കൊടുക്കുന്നു. മൃഗങ്ങളെ ഏർത്തു ഇസ്മായിൽ നബിയെ നരബലിക്കായി ഇബ്രാഹിം നബി കൊണ്ടുപോയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന. ബക്രീദ് പെരുന്നാൾ ബക്രീദ് ആഘോഷിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഈ നരബലിയുടെ ഒക്കെ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഇതൊക്കെ മതങ്ങളിൽ നിന്നാണ് വരുന്നത്, മത ദൈവങ്ങളിൽ നിന്നാണ് വരുന്നത്, മത ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വരുന്നത്, മതപ്രവാചകന്മാരിൽ നിന്നുമാണ് വരുന്നത്. ഇത്തരം ഗോത്ര മതങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഖുർആൻ സൂറത്തുൻ നാസ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസ ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അവിടെ പറയുന്നു അല്ലദീ വസ്വസ ഫീ സുദൂരിൻ നാസ് ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവരുടെ കെടുതികളിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുകയാണ് ഒരു വിഭാഗം വന്നേച്ച്, അവരുടെ കെടുതികളിൽ ഞാൻ ശരണം തേടുന്നു. അതിനു മുമ്പ് പറയുന്നു പിന്നെ ആവർത്തിച്ചു വരുന്ന ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. ഈ ദുർബോധനങ്ങൾ ആരാണ് കൊടുക്കുന്നത്? ഇതൊക്കെ കൊടുക്കുന്നത് അല്ല തന്നെയല്ലേ? ഈ അല്ലയ്ക്ക് കൊടുക്കാതിരുന്നു കൂടെ പിശാജിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെ. എന്നിട്ട് ഈ പിശാജിനെ കൊണ്ട് മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുന്നു എന്ന് ഈ ഖുർആനിലൂടെ ഇത്തരം ആയത്തുകളിലൂടെ മനുഷ്യരോട് പറയുന്നവരാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് തന്നെ. എന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കിക്കേ. പിന്നെ അതിനു മുമ്പ് ആയത്ത് 113 അവിടെ പറയാണ് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളിൽ നിന്നും ഞങ്ങൾ ശരണം തേടുന്നു. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളിൽ നിന്നും രാത്രിയുടെ ശരണം, പിന്നെ രാത്രിയിൽ ഉണ്ടാകുന്ന അപശകുനങ്ങളിൽ നിന്ന് ഞങ്ങൾ ശരണം തേടുന്നു പറയുന്നതാണ്. രാത്രിയുടെ അപശകുനങ്ങളിൽ നിന്ന് ശരണം തേടുന്നു, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളിൽ നിന്ന് ശരണം തേടുന്നു. ഇതൊക്കെ എന്താണ്? ഈ കൂടോത്രത്തിനും ഈ നരബലിക്കും ഇത്തരം ഈ ബലികർമ്മങ്ങൾക്കും കൂടോത്രങ്ങൾക്കും ഒക്കെയാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ്? ഈ ദൈവത്തിന് എന്തിനാണ് ഈ ബലികൾ? ദൈവത്തിന് ഈ മനുഷ്യന്റെ മൃഗങ്ങളുടെ ഒക്കെ ചോര കണ്ടില്ലെങ്കിൽ ദൈവത്തിന് ജീവിപ്പറ്റിയാലേ? ഏഹ്, ദൈവത്തിന് രക്ഷയില്ലേ ഈ മനുഷ്യന്റെ ഇവരുടെ ഒന്നും ചോര കണ്ടി ദൈവത്തിന് എന്താ മുമ്പോട്ട് പോകാൻ പറ്റിയാലേ? ചോര കൊണ്ടാണോ ദൈവം ജീവിക്കുന്നത്? ചോര കണ്ടാലേ ദൈവത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ? ആദ്യമായി കായേനും ആബേലും, നിങ്ങൾക്കറിയാം പഴയ നിയമം പുസ്തകം വായിക്കുന്നവർക്ക്, കായേനും ആബേലും, കായന്റെ ബലി ദൈവം സ്വീകരിക്കുന്നില്ല, ആബേലിന്റെ ബലിയാണ് ദൈവം സ്വീകരിക്കുന്ന. കാര്യം എന്താ? കായേൻ മൃഗത്തെ അറുത്തു കൊടുത്തില്ല, ആബേല് മൃഗത്തെ അറുത്തു കൊടുത്തു. കായേൻ എന്തായിരുന്നു? കായേൻ ഒരു ജൈവ കൃഷിക്കാരനായിരുന്നു. അയാൾ പച്ചക്കറി കൊണ്ടുപോയി ദൈവത്തിന് കാഴ്ചവെച്ചു. ഏ, പറ്റില്ല, ദൈവം പ്രസാദിച്ചില്ല. പകരം ആബേല് കൊണ്ടുപോയി ഒരു മൃഗത്തെ അറുത്തു കൊടുത്തപ്പോ അത് ആ ചോര കണ്ടപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ സെമിറ്റിക് മതങ്ങളെല്ലാം കോപ്പിയടിയാണ്. ജൂതമതത്തിൽ നിന്നും ക്രിസ്ത്യാനി കോപ്പിയടിച്ചു, ക്രിസ്ത്യാനിയിൽ നിന്നും മുഹമ്മദ് കോപ്പിയടിച്ചു.
ഈ കോപ്പി അടിയാണ് ഇതിലേക്ക് വന്നപ്പോ പഴയ നിയമത്തിൽ അബ്രഹാം കൊണ്ട് ഇസഹാക്ക് എന്ന് പറയുന്ന മകനെ ബലിയർപ്പിച്ചു എന്ന് പറയുന്നു. അത് നേരെ തെറ്റിച്ചു കോപ്പി അടിച്ചപ്പോ മോമിന് തെറ്റുപറ്റിയത് ഇസ്മായിലായി മാറി. ഖുറാനി വന്നപ്പോ ഇസ്മായിലായി മാറിയത് കോപ്പി അടിച്ചപ്പോ ഇബ്രാഹിമിനെ ഇസ്മായിൽ നരബലി നടത്താൻ കൊണ്ടുവന്നു. അപ്പോഴും അരുതേ എന്ന് പറയുന്ന ആരാണ്? പിശാചാണ്. ഈ മനുഷ്യനൊക്കെ പിശാചിനെ കല്ലെറിയാൻ വേണ്ടിയാണ് മക്കത്തേക്ക് പോകുന്നത് മുസ്ലിമീങ്ങൾ. ആ പിശാചാണ് പറഞ്ഞ അരുതേ, നിന്റെ മകനെ നീ ബലിയർപ്പിക്കരുതേ, അവൻ മനുഷ്യനാണ്, അവൻ നിന്നെ പോലെ ഒരു മനുഷ്യനാണ്, അവനെ ബലിയർപ്പിക്കരുത്, അവനെ കൊല്ലരുത് കേട്ടോ, അവന്റെ കഴുത്തിൽ കത്തി വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ പിശാചാണ്. ആ പിശാചിനെ കല്ലെറിയാനാണ് അത് പറഞ്ഞതുകൊണ്ട്, ആ മനുഷ്യനെ നരബലി നടത്തരുത് എന്ന് പറഞ്ഞ പിശാചിനെ കല്ലെറിയാനായിട്ടാണ് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മക്കത്ത് പോയി കല്ലെറിഞ്ഞു വരുന്നത്. ഒന്നോർത്തു നോക്കി, നരബലിയെ പ്രസാദിപ്പിക്കുന്ന ദൈവങ്ങൾ, നരബലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവങ്ങൾ, ചോരയിൽ പ്രസാദിക്കുന്ന ദൈവങ്ങൾ, ഇതൊക്കെ എന്ത് ദൈവങ്ങളാണ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 81:28 ഉമാ തഷാഉന ഇല്ല അയ്യഷാ ഉല്ലാഹു റബ്ബുൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്നറിയോ? ഉമാ തഷാഉന, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല, ഇല്ല അയ്യഷാ ഉല്ലാഹു റബ്ബുൽ ആലമീൻ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ആ മനുഷ്യൻ ഉത്തരവാദിയാണോ? ഇപ്പൊ രണ്ട് പിള്ളേരെ, രണ്ട് പെണ്ണുങ്ങളെ ബലിയർപ്പിച്ച പെണ്ണുങ്ങളാണ് ഉത്തരവാദി ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച്? ഈ ആയത്തനുസരിച്ച് അല്ല, അള്ളാഹ് ഉദ്ദേശിപ്പിച്ചതാണ്. അള്ളാഹ് ഉദ്ദേശിപ്പിക്കാതെ ആരുടെയും മനസ്സുകളിൽ ഒന്നും ഉദ്ദേശിക്കാൻ സാധിക്കില്ല എന്ന് അള്ളാഹ് തന്നെ പറയുമ്പോൾ അവർ ഉത്തരവാദിയാണോ? അല്ല. ഈ റൌഫും റൌഫിന്റെ കൂടെ നിന്നവരൊന്നും ഉത്തരവാദിയല്ല. ഉമാ തഷാഊന ഇല്ല ഇഷാഉല്ലാഹു റബ്ബുൽ ആലമീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കില്ല, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഖുർആൻ വാക്യം അനുസരിച്ച് അവർ തെറ്റുകാരാണോ? അല്ല, അവർ തെറ്റുകാരല്ല. അവർ അള്ളാഹാണ് ഉദ്ദേശിപ്പിച്ചിരിക്കുന്നത് നരബലി നടത്തിക്കോ എന്ന്. അതുകൊണ്ട് അവർ നരബലി നടത്തി. അപ്പൊ അവരെങ്ങനെ തെറ്റുകാരാകും? ഈ നരബലിക്കും ഈ കൂടോത്തരത്തിനും ഒക്കെ മനുഷ്യരുടെ ഈ ദൈവം തന്നെയാണ് ഉദ്ഘോഷിപ്പിക്കുന്നത്, മനുഷ്യരെ പ്രചോദിപ്പിക്കുന്നത് ഇത്തരം വാക്യങ്ങളിലൂടെ. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അപ്പൊ ഈ ചോര കൊണ്ട് ചോരയിൽ പ്രസാദിക്കുന്ന ദൈവം, ചോരയിൽ പ്രസാദിക്കുന്ന മതപ്രവാചകന്മാർ, ചോരയിൽ പ്രസാദിക്കുന്ന എന്താണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, വിവരമുള്ളവരൊന്നും ചിന്തിച്ചു നോക്കി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മതങ്ങളും മതഗ്രന്ഥങ്ങളും മതപ്രവാചകന്മാരെയും മതദൈവങ്ങളെയും മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും ആറ്റിൽ വലിച്ചെറിയാതെ ഈ ലോകം ഒരിക്കലും പുരോഗതിയിലേക്ക് നടന്നെടുക്കുകയില്ല. കള്ളത്തരം പറയാൻ മാത്രം ഇവന്റെ ജന്മം ഇപ്പം ബാക്കിയാ. എവിടെ പോയാൽ ഇപ്പൊ പൊട്ടത്തരം പറയും. പൊട്ടന്മാരുടെ പണ്ഡിതനവൻ, മന്ദബുദ്ധിയുള്ള പണ്ഡിതനവൻ. ഇങ്ങനെയുള്ള നരബലി ഈ രീതിയിലുള്ള, ഇപ്പൊ കേരളത്തിലാണ് സംഭവം, ഇസ്ലാമുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിക ആചാരങ്ങൾക്കോ രീതികൾക്കോ പിന്നെ പ്രവാചകന്റെ മാതൃകയിലോ വിശുദ്ധ ഖുർആനിലോ ഇങ്ങനെ ഒരു രീതി ആചാരവും ഈ പിന്നെ ഉള്ളതായിട്ട് എവിടെ പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്. ഇത് ചെയ്ത ആരായാലും ശരി, അത് പിന്നെ ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അവരുടെ നിയമത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ട് പരമാവധി ശിക്ഷ ആ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും തന്നെ ഇസ്ലാമിന് വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്ത കാരണം മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിന്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്ന് അന്ധവിശ്വാസങ്ങളെ പൊരുതാന്നുള്ള. ഇത്തരത്തിൽ ആരെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് പോയിട്ട് ആരെങ്കിലും ചെയ്തു കൊടുത്താല് പ്രവാചകൻ പറഞ്ഞ 40 ദിവസം അവൻ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ല എന്നാണ്. പിന്നെ ഇങ്ങനെ ഇത് ചെയ്തു ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു ചെയ്താണ് ഇതെല്ലാം അതിൽ ചെയ്തുകൊണ്ട്. അതുപോലെ വലിയ പെരുന്നാൾ ഇത് തമ്മിൽ ബന്ധമില്ല. ഇത് വലിയ പെരുന്നാൾ മന്ത്രവാദമല്ല, അത് മന്ത്രമല്ല, അത് ബലിയാണ്. അത് അറിയേ സുഹൃത്തെ സുഹൃത്തെ, അത് 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 ബലി പെരുന്നാള് മനുഷ്യനെ വലിയർക്കാനല്ല പറഞ്ഞത്. ബലി പെരുന്നാള് മനുഷ്യനെ വലിയർക്കാൻ ഇബ്രാഹിം നബിക്ക് ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെ ഞാൻ മറുപടി, നിങ്ങൾക്ക് എന്ത് സംശയം തന്നെ മാന്യമായി ചോദിച്ചോളൂ, ഞാൻ മാന്യമായിട്ട് ഉത്തരം പറയാം, എനിക്ക് അത് സന്തോഷമുള്ളൂ. അതായത് ബലി പെരുന്നാളില് പ്രവാചകൻ ഇബ്രാഹിം നബി തന്റെ മകനെ വലിയിറക്കുന്ന സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് അങ്ങനെ വലിയിറക്കാൻ വേണ്ടി മകന്റെ അനുവാദത്തോട് പോകുമ്പോഴാണ്, പോകുമ്പോൾ അവസാനം ദൈവം ഇടപെട്ട് അതിനെ തടയുകയാണ്. അതിന് പകരമായിട്ട് ദൈവം ഒരു ആടിനെ നൽകി, ആടിനെ വലിയർത്തു. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് മൃഗങ്ങളെ വലിയിറക്കുന്നത്. മനുഷ്യനെ വലിയിറക്കാൻ മറുപടിയും ഇസ്ലാമിന് പറഞ്ഞിട്ടില്ല. യുദ്ധത്തിൽ പോലും പ്രവാചകൻ നബി കൽപ്പിച്ചത് സ്ത്രീകളെ ഉപദ്രവിക്കരുത്, വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത്, മരങ്ങൾ പോലും വെട്ടിനശിപ്പിക്കരുത്. യുദ്ധത്തിൽ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ മരം പോലെ വെട്ടിയിരിപ്പിക്കുന്ന മനുഷ്യനെ അറക്കാൻ പറയുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ അറക്കാൻ പറയില്ല? ഇതൊക്കെ ആവില്ല, ഇല്ലാത്ത ഓരോരോരോരോ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ആളുകൾ കേരള മലയാളികൾക്ക് പൊതുവേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് ഇരയായി പെടുന്ന മലയാളികളാണ്.
എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിലേക്ക് വിശ്വസിച്ച് അതിലേക്ക് വീഴുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീണു പോയതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇല്ല, ഇതിൽ മതപരമായ ഒരു വിശ്വാസമായിട്ട് കാണേണ്ടതില്ല. ഇസ്ലാമിക വിശ്വാസത്തിന് തീർച്ചയായും എതിരാണ്, 100% എതിരാണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, മുജാഹിദി ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, തൊട്ടപ്പുറത്ത് ഒരു റൂം അടക്കുന്നുണ്ട്, ഫിറോസ് കറിയ ഇട്ടിട്ടുള്ള റൂമാണ്. ആ റൂമിൽ ആണെന്ന് വെച്ചാൽ ഒന്ന് കയറിയാണ്. അവിടെ ഈ പറയുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. ഹിന്ദു മതത്തിലെ ദൈവങ്ങളെയും ആരാധന രീതിയും അവഹേളിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് ചെന്ന് കേറിട്ട് പറയും, ഇവിടെ ചർച്ച നടക്കുന്നത് ഇങ്ങനെയാണ്. ഹിന്ദു അല്ല, അതല്ലേ പറയുന്നത്, അതല്ലേ പറയുന്നത്. സംഖ്യകളുടെ റൂമിൽ നടക്കുന്ന ചർച്ച നിങ്ങൾ വന്ന് പറഞ്ഞപ്പോ ഞാനത് നിങ്ങൾ എഗൈനസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞ, ഇവിടെ ആദ്യം തൊട്ട് തന്നെ പറയുന്ന കാര്യം ഇതാണ്, മതമാണെങ്കിൽ നമുക്ക് മതം വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന്. അവന്റെ മുസ്ലിം നാമധാരിയായിട്ടുള്ള അവന്റെ പേരും കൂടി ഹെഡിങ്ങിൽ വരുമായിരുന്നു. പ്രതിഹി ഷിഹാബ് പിടിയിൽ, ഷിഹാബ് റാഫിയും പിടിയിൽ, ഷിഹാബ് റാഫി പിടിയിലായിട്ടുള്ള ആളുകളുടെ പേര് പറയട്ടെ, ആളുകളുടെ പേര് പറയട്ടെ. പിന്നെ വേറെ പ്രമുഖൻ പ്രമുഖൻ പിടിയിലായിട്ടുള്ള ആളുകളുടെ പേര് പറയട്ടെ. പിന്നെ ഞാൻ വേറെ വല്ല പേര് പറയണ, പിന്നെ രാജേഷ് മോഹൻ പിടിയിൽ എന്നോട് പറഞ്ഞ പോലെ പറഞ്ഞില്ല സുഹൃത്തെ. ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ കേൾക്കണില്ലേ? അപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? തുടക്കം മുതലുണ്ടായിരുന്നതാണ്, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു എന്നുള്ള സത്യം ഞാൻ സത്യം തുറന്നു ഇടയ്ക്ക് അല്ല, തുടക്കം മുതലുണ്ടായിരുന്നില്ല. നിങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നില്ല, ചുമ്മാരി തുടക്കം മുതലുണ്ടായിട്ടുണ്ടായിരുന്നു. തുടക്കം മുതലേ ഇവിടെ സംസാരിക്കുന്ന കേട്ടിട്ടില്ല, തുടക്കം മുതലേ ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. സ്പീക്കർ പാനലിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇടക്ക് മാറിയപ്പോഴും ഇടക്ക് മാറുന്നു. ഒന്നും മീറ്റ് ചെയ്യട്ടെ, ഞാനിത് റൂം എൻഡ് ചെയ്യട്ടെ, പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട്. നാസർക്ക് ആയത്തോതനായിട്ട് എനിക്ക് സമയമില്ല, ഇപ്പൊ എനിക്ക് പോണ ജോലിക്ക് പോകാൻ സമയം. അവൻ വന്ന കുട്ടികളുടെ പണ്ഡിതനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പോ അറിയില്ല. നിങ്ങളുടെ ആശയങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെയാകുന്നത് എന്ന് പറയും. ഇത്തരത്തിൽ മനുഷ്യ നരബലി കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ ചർച്ച മതമല്ല, അതുകൊണ്ട് ജയവ ഇതിലേക്ക് ചർച്ച പോകേണ്ടതില്ല. നേരത്തെ മോഡേറ്റ് പ്രത്യേകം പറഞ്ഞതാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, മോഡേറ്റ് സമ്മതിക്കില്ല. നരേന്ദ്ര, മനുഷ്യബലിക്ക് ഇത് കൊടുക്കുന്നുണ്ട് ഇസ്ലാം എന്ന് ഞാൻ തെളിയിക്കാം. മുജാഹിദിനോട് ഇവിടെ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വരും. ഈദുൽഅദ്ഹ എന്ന് പറയുന്ന ഒരു മുജാഹിദ് നിങ്ങള് വെയിറ്റ് ചെയ്യും ഒരു മിനിറ്റ്. നാസർ ബായ് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് അവസാനം തരാം. നാസർ ബായ് പറഞ്ഞോളൂ. അതായത് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ഒരു പെരുന്നാളുണ്ട്. നേരത്തെ ബിനോയ് സൂചിപ്പിച്ച പെരുന്നാൾ ബക്രീദ് എന്ന് പറയും. ഈദുൽ അദ്ഹ ഹജ്ജിനോടനുബന്ധിച്ചാണ് ആ പെരുന്നാൾ നടത്തുന്നത്. ആ പെരുന്നാൾ എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നടത്തുന്നത് നരേന്ദ്രൻ അറിയാമോ? ആ പെരുന്നാൾ എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നടത്തുന്നത്? നരബലിയുടെ ഓർമ്മയാണ്. നരബലിയുടെ ഓർമ്മ ഓരോ വർഷവും മുസ്ലിമീങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നരബലിയെ കുറിച്ച് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇവർക്കുണ്ട്. ഇബ്രാഹിം പഴയ നിയമ ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പുത്രനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ആ ഇബ്രാഹിമും പ്രവാചകനാണ്, ഇസ്മായിലും പ്രവാചകനാണ്. ഈ ഇസ്മായില് വളരെയധികം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മുഹമ്മദിനുണ്ടായ മുഹമ്മദിന്റെ അടിമയായിരുന്ന ഹാജറയിൽ ഉണ്ടായ പുത്രനാണ് ഇസ്മായിൽ. മുഹമ്മദിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, ഭാര്യ എന്ന് പറയുന്ന സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കൂടാതെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു ഹാജറ. ഈ സാറായിൽ ഒരുപാട് കാലങ്ങളായിട്ട് പുത്രൻ ഉണ്ടാകാതെ വരുമ്പോൾ മുഹമ്മദ് 96 വയസ്സൊക്കെ അപ്പം ഉണ്ട് ഇബ്രാഹിമിന്. അപ്പോൾ ഈ സാറായുടെ അനുമതിയോടുകൂടി ഈ അടിമ സ്ത്രീയെ ഇബ്രാഹിം പ്രാപിക്കുകയാണ്. അതിലാണ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടാകുന്നത്. ഈ ഇസ്മായിലിന് പുത്രൻ ഉണ്ടായതിന് ശേഷം ഈ പുത്രൻ ഓമനിച്ചു വളർത്തല്ലേ, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു പുത്രനാണ്. അമ്മയും അച്ഛനും ഓമനിച്ചു വളർത്തുമ്പോൾ ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ഇസ്മായിലിന്റെ പിതാവ് ഒരു സ്വപ്നം കാണുകയാണ്. നിന്റെ മകനെ, നിന്റെ ആദ്യ ജാതനെ നീ എനിക്ക് ബലി നൽകണം. ഒടുവിൽ ഈ പുത്രനെയും കൊണ്ട് ഇബ്രാഹിം ഒരു പാറയുടെ പുറത്തേക്ക്, ഒരു വനത്തിലുള്ള ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പാറയുടെ മുകളിലേക്ക് പോകുമ്പോൾ ഈ മകനെയും കൊണ്ട് പോകുമ്പോൾ പിശാജ്, ഇവര് എപ്പോഴും പറയില്ലേ പിശാജ്, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ, ഞാൻ പിശാജെന്നും മറ്റോന്നൊക്കെ പറയുമ്പോൾ നാസർബായി ഇതിലൊക്കെ വിശ്വസിച്ചെന്ന് ഓർക്കരുത്. ഞാൻ ഈ കഥകൾ പറയുന്നു, ഇതൊക്കെ ഗോത്രകഥയാണെന്ന് എനിക്കറിയാം, ഇതൊക്കെ ബാലമംഗളം ബാലരമ കഥകളാണെന്ന് അറിയാം. പക്ഷെ ഈ കഥകൾ സത്യമാണെന്ന് ഓർത്ത് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ഈ ഇത്തരം ജിഹാദികളെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു കഥയായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, പോവുകയാണ്. ഈ പുത്രനെയും കൊണ്ട് ഈ പിതാവ് പോകുമ്പോൾ വഴിയിൽ വെച്ച് പിശാജ് തടയുകയാണ്.
പിശാജ് ഇബ്രാഹിമിനോട് പറയും, അരുതേ, നിന്റെ മകനെ ബലിയർപ്പിക്കരുത്, ഇത് മനുഷ്യനാണ്, ഈ മനുഷ്യനെ നിന്റെ പുത്രനെ നീ ബലിയർപ്പിക്കരുത്, നിന്റെ അള്ളാഹ് നിന്നെ കുഴിയിൽ ചാടിക്കാൻ കൊണ്ടുപോകുന്നതാണ്, നിന്റെ ദൈവം നിന്നെ കുഴിയിൽ ചാടിക്കാൻ നിന്റെ മകനെ കൊലക്ക് കൊടുക്കാൻ പറഞ്ഞതാണ്, സ്വപ്നം കാണിച്ചതാണ്, നീ മകനെ ബലിയർപ്പിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ ആ പിശാജിനെ ആട്ടി ഓടിക്കുകയാണ്, കല്ലെറിഞ്ഞ് ഇബ്രാഹിം ഓടിച്ച് ഈ മകനെയും കൊണ്ട് പോവുകയാണ്. മകനെ കൊണ്ടുപോയി പാറപ്പുറത്ത് കിടത്തുന്നു, മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നു, കത്തിവെച്ചിട്ട് മുറിയുന്നില്ല, മുറിയാതെ വരുമ്പോൾ ആ വാളെടുത്ത് ആ പാറയിലേക്ക് വെട്ടുമ്പോൾ ആ പാറ രണ്ടായി എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്നത്. അതിനുശേഷം വീണ്ടും വെട്ടാൻ പോകുമ്പോൾ അടുത്ത് നിന്നൊരാട് കടന്ന് കരയുന്നു. അപ്പോൾ ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്നു. ജിബ്രീൽ എന്ന് പറയുന്ന ഈ നബിമാർക്ക് വഹി കൊടുക്കുന്ന ആള്, നമ്മുടെ മുഹമ്മദ് നബിക്കൊക്കെ ഖുർആൻ കൊണ്ട് അവതരിപ്പിച്ച ആള്. പുള്ളി പറഞ്ഞു, വേണ്ട, നിന്നിൽ അള്ളാഹു പ്രസാദിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസത്തിൽ പ്രസാദിച്ചിരിക്കുന്നു, നീ ആടിനെ ബലി കൊടുത്താൽ മതി, ആ പുത്രനെ ബലി കൊടുക്കണ്ട എന്ന് പറയുന്നു. ഒടുവിൽ ആടിനെ ബലി കൊടുക്കുന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ വർഷം ഒരു ബക്രീദ് നടത്തുന്ന ഈദുൽ അദ്ഹ, ഹജ്ജിനോടനുബന്ധിച്ച് പിന്നെ ആ പോത്തിനെയും ആടിനെയും ബലി കൊടുക്കുന്ന കാണാൻ മേലെ നിങ്ങൾ ബലി ചോരപ്പൊടി ഒഴുക്കുകയാണ്. ഹജ്ജിനോടനുബന്ധിച്ച് ചോരപ്പൊടി ഒഴുക്കുകയാണ് മുസ്ലിമീങ്ങൾ. എന്താണ് ഹജ്ജ് വരുന്ന ഈദുൽ അദ്ഹ ബക്രീദിന്റെ ഓർമ്മയ്ക്ക്? ഈ ബക്രീദ് എന്താണ്? ഈ നരബലി. ഇപ്പൊ ഞാൻ പറഞ്ഞ നരബലിയുടെ ഓർമ്മയ്ക്കായി ഇസ്മായിൽ എന്ന് പറയുന്ന പുത്രനെ ഇബ്രാഹിം ബലി അർപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ ഈ നരബലി അവതരിപ്പിക്കുന്നത്. നരബലി ഈ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ, ഇത് ഖുർആനിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ചരിത്രങ്ങൾ ഒരുപാട് ഹദീസുകളിലും കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഈ ഇത് ഇതൊരു ഈ നരബലിയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇസ്ലാം? ഒന്ന് നാസറിനെ കൂടി ഞാൻ എനിക്ക് പണ്ടേ അറിയാം. ഏറ്റവും വലിയ മന്ദബുദ്ധികളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. വെള്ളം അടിച്ച് ക്ലബ് ഹൗസിൽ പറയുന്നത് ഇവനോട് സംസാരിക്കുന്നതിന് വെളിയിൽ അധിക്ഷേപിക്കുന്നുണ്ട് കേട്ടോ നരേന്ദ്രൻ. എന്നെ മദ്രസാപ്പെട്ടെന്ന് വിളിക്കുമ്പോ എനിക്ക് പ്രശ്നമില്ലല്ലേ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഉണ്ട്, നിങ്ങൾ ആ വിഷയത്തെ പറയൂ. അദ്ദേഹം പറഞ്ഞ ഓക്കെ, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു തവണ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു. ഒരു തവണ ഇനി പറഞ്ഞു. എന്നെ പറഞ്ഞു ഞാനും പറയും അതന്നെ. മന്ദബുദ്ധികളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, മന്ദബുദ്ധിയിലെ പൊട്ടന്മാരുടെ പണ്ഡിതനാണ്. ഒരു തവണ അദ്ദേഹത്തിനെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു. ഇനി പറഞ്ഞിട്ടു ഇനി വിഷയത്തിലേക്ക് വരാം. ഇത് മുസ്ലിങ്ങള് ഈദ് ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ബലി മാത്രമല്ല, ഇബ്രാഹിമിന്റെ ജീവിതം തന്നെ വലിയ ത്യാഗപൂർണമായ ജീവിതമാണ്. അതിനെ കൂടി സ്മരിച്ചുകൂടിയാണ്. ബലിയർത്തിട്ടുണ്ട് ഇബ്രാഹിം നബി, ബലിയർത്തിട്ടുണ്ട്. മകനെ ബലിയർക്ക് സ്വപ്നം കണ്ടു. അതിൽ നിന്ന് അവസാനം ഞാൻ ചുരുക്കിയിട്ട് പറയാം. അതാണ് എല്ലാവർക്കും സൗകര്യവും. എനിക്ക് പിന്നെ അവസാനം പിന്നെ ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു മകനെ ബലിയർക്കാൻ വേണ്ടിയിട്ട്. അവസാനം മകന്റെ അനുഭവത്തോടെ ബലിയർക്കാൻ മകനെ കൊണ്ടുപോയി. ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ബലിയർക്കാൻ നോക്കുമ്പോഴാണ് പിന്നീട് മാലാഖ വന്നിട്ട് ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് അവസാനം ബലിയർക്കുന്ന ആടിനെ നൽകി. ആടി ബലിയർ തന്റെ ത്യാഗ സ്മരണക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ബലിയർക്കുന്നത്. അതിലെവിടെ മനുഷ്യന് ബലിയർക്കുന്നു എന്ന് പറയുന്നത് അറിഞ്ഞിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? എവിടെയാണ് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ബലിയർക്കാൻ വേണ്ടി? ഇസ്ലാമിലെ യുദ്ധത്തിന് ഏറ്റവും വലിയ മര്യാദകൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മൃഗ പിന്നെ സ്ത്രീകളെയും വൃദ്ധന്മാരെയും ഉപദ്രവിക്കരുത്, മരങ്ങൾ പോലും നശിപ്പിക്കുക, വെട്ടി നശിപ്പിക്കുന്ന യുദ്ധത്തിന്റെ മര്യാദകൾ പറയുന്നത്. പിന്നെ എവിടെയാണിത് മനുഷ്യനെ ബലിയർക്കാൻ പറഞ്ഞത്? ഇവിടെ നേരത്തെ ഒരു അക്കുല പുള്ളി തുടക്കം മുലയെ തെറിവ് എന്നെ മുറിയേണ്ടി വിളിച്ചു. തന്തക്ക് പറഞ്ഞാൽ മേലവാ. ഇനി തന്തക്ക് പറഞ്ഞാൽ മേലവാ. താങ്ക് യു.